വാർത്തകൾ ഒച്ചനോട്ടത്തിൽ. സംസ്ഥാനത്ത് വിദേശ മദ്യ ഷാപ്പുകൾ തുടങ്ങാൻ അനുമതി നൽകരുതെന്ന ആവശ്യവുമായി എടിയുസി കൊടുങ്ങല്ലൂർ യൂണിയന്റെ നേതൃത്വത്തിൽ കള്ളുചെത്ത് മേഖലയിലെ മദ്യ വ്യവസായ തൊഴിലാളികൾ എക്സൈസ് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ഏതൊരു റിപ്പോർട്ടിന്റെ പേരിലായാലും വിദേശ മദ്യ ഷാപ്പുകൾക്ക് അനുമതി നൽകരുതെന്ന സംസ്ഥാന സർക്കാരിനോട് സമരം ഉദ്ഘാടനം ചെയ്ത എടിയുസി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ ആവശ്യപ്പെട്ടു. INTUC എറിയാട് തട്ടുപുള്ളി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്തുന്നതിനായി ബിരിയാണി ഫെസ്റ്റ് സംഘടിപ്പിച്ചു. യൂത്ത് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. തട്ടുപുള്ളി യൂണിറ്റ് പ്രസിഡന്റ് ഇ എ നജീബ് അധ്യക്ഷനായി. ടി എ പങ്കജാക്ഷൻ, കെ കെ കുഞ്ഞുമൊയ്തീൻ, കെ എസ് നാസർ, കെ എ നാസർ, ഷിയാസ് ഇടവഴിക്കൽ, നിസാർ യൂബസ, ഫിറോസ് ഷെരീഫ്, ഗിൽഷ പ്രശാന്ത് തുടങ്ങിയവർ പങ്കെടുത്തു. ചാലക്കുടി നഗരസഭയുടെ ഈ വർഷത്തെ പൊതുകുളത്തിൽ മത്സ്യനിക്ഷേപിക്കൽ പദ്ധതിക്ക് തുടക്കമായി. പ്രശാന്തി ആശുപത്രി വാർഡിലെ ഈനാർകുളത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിച്ചു. ടി ജെ സനീഷ് കുമാർ MLA, നഗരസഭാ ചെയർമാൻ വി ഒ പൈലപ്പൻ, വൈസ് ചെയർമാൻ സിന്ധു ലോജു, സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് ബിജു ചെറിയത്ത്, നിതാ പോൾ, കൌൺസിലർമാരായ ലിബി ഷാജി, സി എസ് സുരേഷ്, ഫിഷറീസ് FEO NM ജിബീന, എക്കോ കൾച്ചർ പ്രൊമോട്ടർ റസ്റ്റീന വർഗീസ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കലാകാരന്മാരുടെ സംഘടനയായ തരംഗ് ചാലക്കുടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാന് നിവേദനം നൽകി. തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയൻ, വൈസ് പ്രസിഡന്റ് രാജീവ് പുഷ്പഗിരി, സെക്രട്ടറി കലാഭവൻ സുധി, അനു പള്ളത്തേരി തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന സാംസ്കാരിക വകുപ്പിന് കീഴിലുള്ള ഭാരത് ഭവൻ നടത്തുന്ന ഓൺലൈൻ കലാപരിപാടികളിൽ കൂടുതൽ കലാകാരന്മാർക്കും അവസരം ഒരുക്കുക, കലാകാരന്മാർക്ക് അടിയന്തരമായി സമാശ്വാസധനം നൽകുക, കോവിഡ് പ്രോട്ടോകോൾ നടപ്പാക്കുമ്പോൾ സാമൂഹ്യനീതി ഉറപ്പാക്കുക, കലാകാരന്മാർക്ക് പലിശരഹിത വായ്പ അനുവദിക്കുക, കലാകാരന്മാർക്ക് വായ്പയിൽ മൊറട്ടോറിയം പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വനം വകുപ്പിന്റെ അനാസ്ഥയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോടാലി റേഞ്ച് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് OJ ജനീഷ് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലിനോ മൈക്കിൾ അധ്യക്ഷനായി. യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ മുഖ്യാതിഥിയായിരുന്നു. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ M. കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് KR ഔസഫ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത് കൈപ്പിളി, സായുജ് സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 42 വർഷമായി കൊടകരയിലെ ചുമട്ടുതൊഴിലാളിയെ പ്രവർത്തിച്ച BMS യൂണിയനിലെ TG തിലകന് യാത്രയയപ്പ് നൽകി. BJP കൊടകര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നൽകിയ യാത്രയയപ്പ് സമ്മേളനത്തിൽ BJP മണ്ഡലം സെക്രട്ടറി TV പ്രജിത് അധ്യക്ഷനായി. നേതാക്കളായ VK മുരളി, KV ബാബു, KC ശ്രീജിത്ത്, പ്രദീപ് മഴക്കാലി, MN തിലകൻ, രഞ്ജു വട്ടേക്കാട് എന്നിവർ സംസാരിച്ചു. സുഭിക്ഷ കേരളം ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തിലെ വിവിധ പൊതുജലാശയങ്ങളിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കൊടകര കലാനഗർ പോത്തുകുളത്ത് നടന്ന പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം VK മുകുന്ദൻ അധ്യക്ഷനായി. പഞ്ചായത്ത് അംഗം TK പത്മനാഭൻ, ഫിഷറീസ് പ്രൊജക്ട് കോർഡിനേറ്റർ CK സിന്ധു, ഫിഷറീസ് വകുപ്പ് ജീവനക്കാരായ PU വൈഷ്ണ, KR രശ്മി എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. കൊടകര പഞ്ചായത്തിലെ 27 കുളങ്ങളിലാണ് കട്ട്ല, രോഹു, ഗ്രാസ്, കാർപ്പ് തുടങ്ങിയ വിവിധ ഇനം മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചത്. കോർപ്പറേറ്റുകളുടെ അടിമകളാകാൻ മനസ്സിൽ നിന്ന പ്രഖ്യാപനവുമായി ഡൽഹിയിൽ ജീവൻ മരണ പോരാട്ടം നടത്തുന്ന കർഷകർക്ക് അനുഭാവം പ്രകടിപ്പിച്ച് കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി ആഹ്വാനപ്രകാരം ശ്രീനാരായണപുരത്ത് പന്തം കൊളുത്തി പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം കർഷക സംഘം ഏരിയ സെക്രട്ടറി MS മോഹനൻ ഉദ്ഘാടനം ചെയ്തു. KK അഷപ്പ് അധ്യക്ഷനായി. യോഗത്തിൽ PS ബിജീഷ്, GB മോൾ, രമ്യ, പ്രതീഷ്, ഉഷ, PV വിശ്വനാഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വിവിധ വില്ലേജ് കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. സ്വർണ്ണവില കുറഞ്ഞു. ഗ്രാമിന് 15 രൂപയും പവന് 120 രൂപയുമാണ് ഇന്ന് കുറഞ്ഞത്. ഇതോടെ സ്വർണം ഗ്രാമിന് 4430 രൂപയും പവന് 35440 രൂപയുമായി.